അത് അയാളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. അയാളുടെ കാഴ്ചപ്പാടിന് മാത്രമല്ല, നമ്മളറിയാതെ നമ്മളിലേക്ക് വരുന്ന ഏതോ ഒരു ഫാസിസത്തിൻ്റെ എന്താ പറയുക നീരാളിപ്പിടുത്തം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണത്. ഇവിടെയുള്ള പൗരന്മാരെന്നെ അടിച്ചും കുത്തിയിട്ടും വിഷന്നിട്ടും പല പല സമരങ്ങളും നടത്തിയിട്ട് വാങ്ങിയെടുത്ത സ്വാതന്ത്ര്യമാണത്. അതൊരിക്കലും ഒരു മോഹൻ ഭാഗവതോ അങ്ങനെ ഏതൊരു വ്യക്തിൻ്റെ കാലിൻ്റെ അടിയിൽ കൊണ്ടേക്കാനുള്ള സാധനമല്ല. ശ്രീരാമനും സീതയും കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇറച്ചി പിന്നെ ഉണക്കി കഴിച്ചു എന്ന് ചരിത്രം രാമായണത്തിൽ പറയുന്നുണ്ട്. എന്തൊരു വിഡ്ഢിത്തരാണ് ഇങ്ങനെ പറയുന്നത്! ഒരു ബുദ്ധിയുള്ള മനുഷ്യനോ ഒരു വിവേകമുള്ള ഒരു മനുഷ്യനോ ഈ തരത്തിൽ പ്രസ്താവന നടത്തൂല. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, വിഭാഗീയ ചിന്താഗതി വളർത്തുക, ഇത് ജനാധിപത്യ രാജ്യമല്ലേ? രാജഭരണമൊന്നുമില്ലല്ലോ. അവിടെ പോലും ഇങ്ങനെയല്ല. രാജഭരണം നടക്കുന്ന സ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള ഒരു ആജ്ഞാപനമില്ല. പിന്നാണ് നമ്മൾ ജനാധിപത്യത്തിൽ ഈ ഇന്ത്യയിൽ നടക്കുന്നത്? പോയി പണി നോക്കടാന്ന് തന്നെ പറയും. കുതിരയ്ക്ക് ഒരു ജിന്നി കിട്ടാന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ മുഴുവനും. അതായത് ഇങ്ങനെ നോക്കുക, മറുഭാഗത്തെ കാണാൻ പാടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ നൽകുന്ന കാഴ്ചകൾ മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ, ഞങ്ങൾ ശബ്ദിക്കുന്ന ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർക്കും അവനാണ് ഇഷ്ടമുള്ളത് കഴിക്കുക, അങ്ങനത്തെ അഭിപ്രായമാണ്. അല്ലാണ്ട് ഇന്നത് കഴിക്കണമെന്ന് ആര് പറഞ്ഞിട്ടും നമ്മളത് അനുസരിക്കാൻ പോകില്ല. അല്ല, ഞാനിപ്പം ഇന്ന് വരെ നോൺ വെജാണ്. ഇന്ന് വരെ ഞാൻ ഒരു ആക്രമണം എൻ്റെ വീട്ടിലോ നാട്ടിലോ എവിടെയും ഞാൻ നടത്തിയില്ല. അത് എനിക്ക് അതിനോട് അഭിപ്രായമില്ല. അത് ഓരോരുത്തരുടെ ഭക്ഷണം കഴിക്കേണ്ട രീതി അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. കാരണം ഏത് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ നീങ്ങണം എന്നൊക്കെ ഉള്ളത് അതിന് മറ്റാളുടെ അവകാശമൊന്നുമില്ല. അപ്പം നമ്മളെ ചട്ടിയിൽ എന്താണോ ഉള്ളത്, നമ്മുടെ വീട്ടിലെന്താണ് പാചകം ചെയ്യുന്നത്, അത് തെരഞ്ഞു നടക്കാണ്ട് ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് ഒരു രാജ്യത്തെ ഭരണാധികാരിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ സംഘടനകളും ചെയ്യേണ്ടത്. ഇത് വിവേകമില്ലാത്തതെന്നല്ല ഇതിന് പറയേണ്ടത്. ഇതിന് വിവേകമുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവേകമുള്ളതാണ്. അവരെ എങ്ങോട്ടേക്കാണോ നമ്മൾ ആട്ടി തെളിച്ച് കൊണ്ടുപോകുന്നത്, ആ രീതിയിൽ നിങ്ങൾ അവരെ പിന്നാലെ ഒരു ചെമ്മരിയാടുകളെ പോലെ, മുൻപിൽ ഒരു കോലാടിനെ നിർത്തിയിട്ട് ചെമ്മരിയാടുകൾ പിന്നാലെ പോകുന്നത് പോലെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, അതിലാണ് ഇവർ ഇപ്പോൾ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഖേദം തോന്നുകയാണ്. ഇത്രയും നിർദിഷ്ടമായിട്ടുള്ളൊരു പ്രസ്താവന, ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സ്വയം സേവാ സംഘം എന്നൊക്കെ പറയുന്ന ആളുകൾ. അത് അയാളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. അയാളുടെ കാഴ്ചപ്പാടിന് മാത്രമല്ല, നമ്മളറിയാതെ നമ്മളിലേക്ക് വരുന്ന ഏതോ ഒരു ഫാസിസത്തിൻ്റെ എന്താ പറയുക നീരാളിപ്പിടുത്തം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണത്. അതായത് ഓരോ വ്യക്തിയും അവൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇവിടുന്ന് ഇപ്പോൾ നാഗാലാൻഡിൽ പോയിട്ട് പട്ടിയാഹാരം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കൂ? എസ്കിമോയിൽ പോയിട്ട് അവിടെ സസ്യാഹാരം കിട്ടാനേ ഇല്ല, അവർ മാംസം മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് മാത്രമേ നിങ്ങൾ വസ്ത്രം ഇന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, ഞങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമേ നിങ്ങൾക്കും ഉണ്ടാകാൻ പാടുള്ളൂ. കുതിരയ്ക്ക് ഒരു ജിന്നി കിട്ടാന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ മുഴുവനും. അതായത് ഇങ്ങനെ നോക്കുക, മറുഭാഗത്തെ കാണാൻ പാടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ നൽകുന്ന കാഴ്ചകൾ മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ, ഞങ്ങൾ ശബ്ദിക്കുന്ന ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഫാസിസത്തിൻ്റെ എവിടെയോ ഒരു 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 നീരാളിപ്പിടുത്തത്തിൻ്റെ ഒരു കാല് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവർ പറയുന്നത് പോലെയല്ല സംഭവം. ഈ ഇന്ത്യാ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിന്ദു മിത്തോളജി എടുക്കുകയാണെങ്കിലും പിന്നെ ഹിന്ദു പുരാണത്തിൽ തന്നെ എത്രയോ മാംസാഹാരങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട്. ശ്രീരാമനും സീതയും കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇറച്ചി പിന്നെ ഉണക്കി കഴിച്ചു എന്ന് ചരിത്രം രാമായണത്തിൽ പറയുന്നുണ്ട്. സുശ്രുത മറ്റേ തരകസംഹിതയിൽ ഏതെല്ലാം മൃഗങ്ങളെ കഴിക്കാം, ഏതെല്ലാം മൃഗങ്ങളെ കഴിക്കാനും പാടില്ല. അതായത് പുള്ളൻ പന്നി, മെരുക്, അതുപോലെ മറ്റേ അങ്ങനത്തെ ഏതോ കുറേ കാര്യങ്ങൾ പറയും. അതിനെ കഴിക്കരുത്, മറ്റതിനെ കഴിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മനുഷ്യന് അവനവനവനെ വിട്ടുകൊടുക്കുക. ആ എന്ത് കഴിക്കണമെന്ന് എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും, അതാണ് വേണ്ടത്. അല്ലാതെ ഇവർ പറയുന്ന ഇത് മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഇതിന് ഞാൻ കാണുന്നുള്ളൂ. കാരണം പറയുമ്പോൾ കാരണം ഇവിടെ നാനാ ജാതി ജനങ്ങൾ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ്. അത് നിങ്ങൾ കഴിക്കേണ്ടത് ഞാൻ പറയും എന്ന് പറയുന്നതിൻ്റെ ഒരു ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഉത്തരേന്ത്യയിൽ ഒരു പശുവിനെ
ആളുകൾ കയറും പിടിച്ച് നടക്കുന്നത് കണ്ടാൽ കൊല്ലുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ അവസ്ഥ ഇവിടെ വരാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ ജനത അത്യാവശ്യം ബുദ്ധിയും വിവരവും ഉണ്ടെന്ന് പറയുന്നവർ ഇപ്പോഴെങ്കിലും ജാഗരൂകരായിട്ടില്ലെങ്കിൽ നാം ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഇത് വിവേകമില്ലാത്തതെന്നല്ല ഇതിന് പറയേണ്ടത്, ഇതിന് വിവേകമുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവേകമുള്ളതാണ്. അവരെ എങ്ങോട്ടേക്കാണോ നമ്മൾ ആട്ടി തെളിച്ച് കൊണ്ടുപോകുന്നത് ആ രീതിയിൽ നിങ്ങൾ അവരെ പിന്നാലെ ഒരു ചെമ്മരിയാടുകളെ പോലെ, മുൻപിൽ ഒരു കോലാടിനെ നിർത്തിയിട്ട് ചെമ്മരിയാടുകൾ പിന്നാലെ പോകുന്നത് പോലെ നിങ്ങളെ ആട്ടി തെളിച്ച് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത്. അത് അദ്ദേഹത്തിന് തോന്നിയതായിരിക്കും, അദ്ദേഹം കഴിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അക്രമസ്വസ്ഥ വരുന്നുണ്ടാവും. നമുക്കൊന്നും അത് വരുന്നില്ല. നമ്മളെല്ലാ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. വെജിറ്റേറിയൻ കഴിക്കലുണ്ട്, മത്സ്യമാംസങ്ങൾ കഴിക്കാറുണ്ട്. നമ്മൾക്കൊന്നും ഇന്നേ വരെ ഒരു അക്രമവാസന വരെ വന്നിട്ടില്ല. ഒരു 50 വയസ്സിൻ്റെ അടുത്താവാനായി ഒരു തല്ല് വരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുവദിക്കുന്നതാണ് ഭക്ഷണം വസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. അത് ആരെ മേലും അടിച്ചേൽപ്പിക്കാനോ ഒന്നുമില്ല. അത് നമ്മളെ മക്കളോട് വരെ നമുക്ക് പറയാൻ പാടില്ല. അത് അവരെ അവകാശമാണ്. ഇത് ജനാധിപത്യ രാജ്യമല്ലേ, രാജഭരണം ഒന്നുമല്ലല്ലോ. അവിടെ പോലും ഇങ്ങനെയല്ല. രാജഭരണം നടക്കുന്ന സ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള ഒരു ആജ്ഞാപനമില്ല. പിന്നാണ് നമ്മൾ ജനാധിപത്യത്തിൽ ഈ ഇന്ത്യയിൽ നടക്കുന്നത്. പോയി പണി നോക്കടാന്ന് തന്നെ പറയും. അതിനുള്ള ചങ്കൂറ്റം ഈ രാജ്യത്തുള്ള പൗരന്മാർക്കുണ്ട്. ആ ചങ്കൂറ്റം ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് 400 വർഷങ്ങൾ ബ്രിട്ടീഷുകാരും മറ്റുള്ള രാജ്യങ്ങളും ഭരിച്ച ഇന്ത്യ നമ്മളെ കയ്യിലാക്കിയത് ആ ചങ്കൂറ്റം കൊണ്ട് തന്നെ. വേറെ നാട്ടിൽ നിന്ന് വന്നിട്ട് യുദ്ധം ചെയ്തിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. ഇവിടെയുള്ള രാജ്യക്കാരനെ, ഇവിടെയുള്ള പൗരന്മാരെന്നെ അടിച്ചും കുത്തിയിട്ടും വിശന്നിട്ടും പല പല സമരങ്ങളും നടത്തിയിട്ട് വാങ്ങിയെടുത്ത സ്വാതന്ത്ര്യമാണ് അത്. അതൊരിക്കലും ഒരു മോഹൻ ഭാഗവതോ അങ്ങനെ ഏതൊരു വ്യക്തിൻ്റെ കാലിൻ്റെ അടിയിൽ കൊണ്ടേക്കാനുള്ള സാധനമല്ല. അത്ര ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അതാണ് നമ്മളെ ജനാധിപത്യമോ, അതാണ് നമ്മളെ രാജ്യത്തിൻ്റെ മൂല്യമോ, അതന്നെ. വേറെന്താ പറയാനുള്ളത്? എന്തൊരു വിഡ്ഢിത്തരാണ് ഇങ്ങനെ പറയുന്നത്. ഒരു ബുദ്ധിയുള്ള മനുഷ്യനോ ഒരു വിവേകമുള്ള ഒരു മനുഷ്യനോ ഈ തരത്തിൽ പ്രസ്താവന നടത്തൂല. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, വിഭാഗീയ ചിന്താഗതി വളർത്തുക, അതിനേ ഉതകുള്ളൂ. നമ്മുടെ വിഭിന്ന മതങ്ങളും വിഭിന്ന രാഷ്ട്രീയക്കാരെ പോലെ തന്നെ വിഭിന്ന മതങ്ങൾ, അതുപോലെ തന്നെ നാനാജാതിയിൽപ്പെട്ട ആൾക്കാർ പല ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്. പല ചില ആൾക്കാർ നാഗാലാൻഡിൽ നായ്ക്കളെ കഴിക്കുന്നുണ്ട്. അത് അതിന് വലിയ എതിർ സ്വന്തം രാജ്യത്തുള്ള തന്നെയല്ല, അതിനെ എതിർക്കുന്നില്ല. നായ്ക്കളെ കഴിക്കുന്നു. മറ്റേ വിദേശ രാജ്യങ്ങളിലല്ല, നമ്മുടെ സ്വന്തം രാജ്യത്ത് അത് കഴിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്യാസിന് വില വർദ്ധിപ്പിച്ചു. 1,110 രൂപയാണ് ഞാൻ കൊടുത്തത് ഈ തവണ. ഞങ്ങൾ 2 വർഷം കഴിഞ്ഞ് 3rd വർഷത്തിലേക്ക് അടക്കുന്ന സബ്സിഡി എടുത്തു കളഞ്ഞു. ആദായ നികുതി ഓഫീസിന് മുമ്പിൽ നമ്മൾ ഭിന്നശേഷി സംഘടനപ്പെട്ട ആൾക്കാർ ഞങ്ങൾ ചണ്ട കൊട്ടി, അതുപോലെ തന്നെ ഈ വിളക്കും കത്തിച്ചിട്ട്. കാരണം പ്രധാനമന്ത്രിക്ക് അതൊക്കെയുള്ള താല്പര്യം, പന്തം കത്തിച്ച് പാത്രം കൊട്ടിയിട്ടാണ് പ്രകടനം നടത്തിയത്. എന്നിട്ടും സബ്സിഡി പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇപ്പം എല്ലാ മേഖലയിലും, പൊതു നമ്മളെ ഭക്ഷണ മേഖലയിലാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് എല്ലാ കടിക്കും 15 രൂപയാക്കിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇളവ് ഇടക്ക് കൊടുക്കും ജനങ്ങളെ കൗളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ ചട്ടിയിലെന്താണ് ഉള്ളത്, നമ്മുടെ വീട്ടിലെന്താണ് പാചകം ചെയ്യുന്നത്, അത് തെരഞ്ഞ് നടക്കാണ്ട് ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് ഒരു രാജ്യത്തെ ഭരണാധികാരിയും അതിനോടനുബന്ധിച്ചുള്ള അനുബന്ധ സംഘടനകളും ചെയ്യേണ്ടത്. അല്ലാണ്ട് വിഭാഗീയ ചിന്ത വളർത്തുക, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, അതിലാണ് ഇവർ ഇപ്പോൾ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഖേദം തോന്നുകയാണ്. ഇത്രയും നിർദിഷ്ടമായിട്ടുള്ളൊരു പ്രസ്താവന, ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സ്വയം സേവാ സംഘം എന്നൊക്കെ പറയുന്ന ആളുകൾ അവരെ ഉദ്ദേശ ലക്ഷ്യം തന്നെ വളരെ നല്ലത് തന്നെ രൂപീകരിച്ച സമയത്ത് ഇപ്പം നേരെ വിപരീതമാണ്. ജനങ്ങളെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റും, ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് എങ്ങനെ ഞങ്ങളെ ഇഷ്ടത്തിന് ഇംഗീതത്തിനനുസരിച്ചിട്ട് അവരെ പുറകോട്ടടിച്ചുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ച വെക്കുന്നതിൻ്റെ ഇവരാണ് ശരിക്കും വിലങ്ങുതടിയായിരിക്കുന്നത്. ജനങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നൊരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ കാര്യത്തിലായാലും ഭക്ഷ്യകാര്യത്തിലായാലും ഇപ്പം തന്നെ നമുക്ക് അരി നൽകിയിരുന്നു. ഇപ്പോൾ ഈ ഡിസംബർ വരെ നീട്ടി, 3 മാസം കൂടെ നീട്ടിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അരി. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോട് വേണ്ടിയിട്ട് അവസാനിക്കുന്നതായിരുന്നു പറഞ്ഞത്. ഇപ്പം ഡിസംബർ വരെ ആക്കിയിട്ടുണ്ട്. 6 മാസമാണ് കേരള സർക്കാർ ആവശ്യപ്പെട്ടത്. സാധാരണക്കാരൻ്റെതും അങ്ങനെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് എൻ്റെ അടുത്ത് ബില്ല് പോലുണ്ട്. 1,000 തെളിവ് ഹാജരാക്കാൻ ഞാൻ കൊടുക്കും. 1,110 രൂപ എലത്തൂരാണ് എൻ്റെ വീട്. വളരെ ദുരിതമാണ് ജീവിക്കുന്ന കാര്യത്തിൽ. സാധാരണ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഗൾഫ് മാതിരിയായിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ജീവിക്കുന്ന ആളുകൾ. നമ്മളെ രാജ്യക്കാർ അതേ സ്ഥാനത്ത് പുറത്തേക്ക് പോവുകയാണ്. ആദ്യകാലത്ത് എല്ലാ രാജ്യത്തുനിന്നുള്ള ആളുകൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവിടുത്തെ ചൂഷണത്തിന് വിധേയരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മലയാളികൾ ഭൂരിഭാഗവും വിദേശത്ത് പോവുകയാണ്.
ഇവിടെ ജീവിക്കാൻ പ്രയാസമായിട്ട്. തമിഴ്നാട്ടിലെ ആൾക്കാർ തമിഴ്നാട്ടിലേക്ക് പോയി, അവിടെ നല്ല ഭരണം ആയതുകൊണ്ടാണ്. അത് ഓരോരുത്തരുടെ ഭക്ഷണം കഴിക്കേണ്ട രീതി അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. കാരണം ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ നീങ്ങണം എന്നൊക്കെ ഉള്ളത് അതിന് മറ്റാളുടെ അവകാശമൊന്നുമില്ല. കാരണം ഞാൻ എന്താ കഴിക്കേണ്ടത്, ഇപ്പോൾ ചോറ് കഴിക്കണം, ഇപ്പോൾ ചായ കുടിക്കണം, ഞാൻ വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കഴിച്ചാൽ മതി തോന്നുന്നത് എൻ്റെ അവസ്ഥയാണ്. അത് മറ്റവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണ്ട, വേറെ ആൾ പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറുപ്പത്തിൽ പ്രായം എത്തുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. അത് നമ്മളെ മുതിർന്നവർ നമുക്ക് പറഞ്ഞു ഇന്നത് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതിൻ്റെ കാലഘട്ടം മാറി നമ്മൾ ലോകത്തെ കടന്നു എല്ലാം കാഴ്ചപ്പാടുകളും കാണുമ്പോൾ നമുക്ക് നമ്മളേതായ ഒരു ബോധം വരണ കഴിഞ്ഞു, എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം എന്നൊക്കെ ഉള്ളത്. ഇന്നത് കഴിച്ചാൽ മതി എന്ന് അവർക്ക് ഒരാൾക്ക് പറയാനുള്ള അധികാരമില്ല, അതാണേ. പിന്നെ അവരെന്തിനാ പറയുന്നത്, ഇന്നത് കഴിച്ചാൽ മതി. നമ്മളൊരു സത്യത്തിൽ ഒരു ഇതിൽ കുടുക്കലേക്ക് നമ്മളെ വലിച്ചഴിക്കല്ല. ഇങ്ങനെ കഴിക്കാനാ പാടുള്ളൂ, സ്വാതന്ത്ര്യമായ പ്രശ്നം അത്. ഇനി കുറേ കഴിഞ്ഞാൽ പറയും പുസ്തകം വായിക്കാൻ പാടില്ല, ഈ പുസ്തകം വായിക്കാൻ പാടുള്ളൂ എന്ന് പറയും. നമ്മളൊക്കെ പഠിച്ചതും വായിച്ചൊക്കെ വെറുതെ ആവില്ലേ. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടില്ല ഒരു വികടന വർഗീയ ഇതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തീവ്രവാദ ബന്ധങ്ങളും അതിൽ കൂടെ ജോലിയില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരും അവർക്ക് പണം കിട്ടാൻ വേണ്ടി മയക്കുമരുന്നും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നൊക്കെ ഒരു അവസ്ഥ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഇന്ത്യൻ നമ്മൾ കാണുന്ന അവസ്ഥയൊന്നുമല്ല. എനിക്കൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗാന്ധിജിയുടെ നല്ല നയങ്ങളൊക്കെ വായിക്കും പഠിക്കുകയും ഗാന്ധിജിയുടെ ചെറിയൊരു പടം എടുക്കുകയും ചെയ്തതാണ് ഞങ്ങൾ. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർക്കും അവനാണ് ഇഷ്ടമുള്ളത് കഴിക്കുക, അങ്ങനത്തെ അഭിപ്രായമാണ്. അല്ലാണ്ട് ഇന്നത് കഴിക്കണമെന്ന് ആര് പറഞ്ഞിട്ടും നമ്മളതനുസരിക്കാൻ പോകില്ല. എന്താ അത് നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നതും വെജിറ്റേറിയൻ കഴിക്കുന്നതും അത് ഓരോ വ്യക്തിക്കും താല്പര്യത്തിനല്ലേ. ഒരാൾ ഇന്നത് കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അതിപ്പോൾ ഓരോരുത്തരെ പാർട്ടി പറയുന്നത് ഇപ്പോൾ നമുക്ക് അനുസരിക്കാൻ പറ്റില്ല, അത് നമ്മളെ ഇഷ്ടമാണ്. വെജിറ്റേറിയൻ മാത്രം ശീലിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, വെജിറ്റേറിയൻസ് ഉണ്ട്, നോൺ വെജിറ്റേറിയൻ എല്ലാം ഉണ്ട്. പിന്നെ നല്ലത് ആണ് വെജിറ്റേറിയൻ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിനും മനസ്സിനൊക്കെ ഗുണം കിട്ടുന്ന കാര്യം. പക്ഷേ നടക്കും തോന്നില്ല അത് മുഴുവൻ വെജിറ്റേറിയൻ ആക്കുക എന്നുള്ള കാര്യം. അല്ല, ഞാനിപ്പം ഇന്ന് വരെ നോൺ വെജാണ്. ഇന്ന് വരെ ഞാൻ ഒരാക്രമണം എൻ്റെ വീട്ടിലോ നാട്ടിലോ എവിടെയും ഞാൻ നടത്തിയില്ല. അത് എനിക്കതിനോട് അഭിപ്രായമില്ല. ആക്രമണ എന്നാൽ ആക്രമണകാരികളാകും എന്നുള്ള ഒരു അഭിപ്രായമില്ല. അല്ല, എൻ്റെ അനുഭവം തന്നെ, ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ നോണാണ്. ഇന്നേ വരെ ഒരു ചീത്ത വാക്ക് പോലും നമ്മളിതുവരെ ഉപയോഗിച്ചില്ല. വീട്ടിലൊക്കെ വളരെ ക്വയറ്റാണ്. അത് പാടില്ല, അവനൊന്നും തീരുമാനിക്കേണ്ട കാര്യമാണത്. ഭക്ഷണശീലം അത് നോണായാലും വെജായാലും മിക്സ്ഡ് ആണെങ്കിലും ഒക്കെ തന്നെ.